ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കീച്ചി വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്ഥലം ഷീസ് പാർക്കാണ്. ദുബായിൽ നിന്ന് ഷീസ് പാർക്കിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ഈ ഒരു വാട്ടർഫോളാണ്. ഈ ഷീസ് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കഫറ്റീരിയയും റെസ്റ്റ്റൂംസും ബാക്കി എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. മാത്രമല്ല പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒരു ടെൻഷനും ഇല്ല, കാരണം ഇതിൻ്റെ പുറത്ത് തന്നെയായിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് അവിടെ ഫുള്ളാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, കാരണം ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ പോയത് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് അത്ര ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. വ്ളോഗേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത്. നല്ല അടിപൊളി ഫോട്ടോസ് ഇവിടെ നിന്നെല്ലാം എടുക്കാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു ബ്രിഡ്ജ് പോലെയാണ്. അതായത് പാർക്കിൻ്റെ ഒരു സൈഡ് തൊട്ട് അപ്പുറത്തെ സൈഡ് വരെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ മേലെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബാർബിക്യൂ ചെയ്യാനായിട്ട് വേറെ തന്നെ സ്ഥലമുണ്ട്. മാത്രമല്ല ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയോട് ഇരുന്ന് കഴിക്കാനായിട്ട് വേറെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതായത് ഒരു സൈഡിൽ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതാ ഈ കാണുന്നത് പോലെ. ഒരു വീക്കെൻഡിലൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇത്. വലിയ ആൾക്കാർക്ക് മാത്രമല്ല കുട്ടികൾക്കും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം ഒരു വലിയൊരു സെക്ഷൻ തന്നെ കിഡ്സ് ഏരിയ ആണ്. നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഷീസ് പാർക്കിൻ്റെ അടുത്ത് തന്നെ വേറൊരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ അടുത്ത വ്ളോഗിൽ ഞാൻ ആ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള മൊത്തം ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.